ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ റോഡ് വീലറിന് കൊടുക്കുന്ന അല്ലാത്തൊരു വർക്കൗട്ട് നമ്മുടെ ലുക്കുവിനങ്ങോട്ട് ചെയ്യിപ്പിക്കാൻ പോകണം. ലുക്കു ചെയ്യുന്നതാണ്, നമ്മൾ ഷോർട്സിലും സോറി റീൽസിലും ഷോർട്സിലും നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ട് സ്പ്രിംഗ് ബോൾ ചെയ്യുന്ന വീഡിയോ. പൊതുവേ പിറ്റ്ബുള്ളും സോറി റോഡ് വീലറിനാരും തന്നെ സ്പ്രിംഗ് ബോളൊന്നും ചെയ്യിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. റോഡ് വീലറിനുള്ള വർക്കൗട്ട് സ്വിമ്മിങ്, റണ്ണിങ്, ഫെച്ചിങ് അങ്ങനത്തെ മെയിൻലി റണ്ണിങ് ടൈപ്പ് വർക്കൗട്ടുകളാണ്. നമ്മൾ കുറച്ച് അതിനെ ഒന്നുകൂടെ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇത് ചെയ്യും. നമ്മുടെ അടുത്ത് പിറ്റ്ബുള്ളാണ് ഉള്ളത്. പിറ്റ്ബുള്ള് നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടിയൊരു വർക്കൗട്ടാണ് സ്പ്രിംഗ് പോൾ എന്ന് പറയുന്നത്. ഫ്രിഡ് പോളും ചെയ്യും ലുക്ക്. അത് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലത്ത് നമുക്കത് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്പ്രിംഗ് ബോളാണ്. സ്പ്രിംഗ് ബോൾ എന്താണ്, എങ്ങനെയാണ് ചെയ്യിക്കേണ്ടതെന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ കൊടുത്തേക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഗ്രൂട്ടുള്ള സമയത്ത്, ഗ്രൂട്ടിനെ നമ്മളിവിടെ നിർത്തിയ സമയത്ത് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതിനെപ്പറ്റിയൊക്കെ. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് ബോൾ സെറ്റപ്പ് ഇതാണ്, അന്നത്തെ ഇത് തന്നെ. അപ്പോൾ നമ്മൾ സ്ഥലം മാറിയ സ്ഥിതിക്ക് നമ്മൾ സ്പ്രിംഗ് ബോൾ ഈ ഒരു മരത്തിനകത്ത് നേരത്തെ സ്പ്രിംഗ് തന്നെ കൊടുത്ത് ഇവിടെ ഹുക്ക് ചെയ്യുക ചെയ്യാം. അപ്പോൾ നമുക്ക് ലൂക്കോനെ ഇവിടെ ഒരു ഏരിയ ഓപ്പൺ ആണ്. അപ്പോൾ ഞാൻ ലീഷ് ഇട്ടിട്ടാണ് മെയിനിൽ വർക്ക് ചെയ്യാറ്. കാരണം എന്തെങ്കിലും സൗണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അപ്പുറം ഇപ്പുറം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ലീഷ് ഇട്ടിട്ടാണ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാറ്. അപ്പോൾ ഞാൻ അവനെ കൊണ്ടുവന്ന് ജസ്റ്റ് വർക്ക് ചെയ്യണം, എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. Thank you.
പുള്ളിക്ക് ബോഡി വെയ്റ്റിലുണ്ട്, ജമ്പ് ചെയ്ത് പിടിക്കില്ല കേട്ടോ, ഗ്രൂട്ടൊക്കെ പിടിക്കണമല്ലേ. കുറച്ച് കഴിയുമ്പോഴത്തേനും ആവും അതിന്. ഇപ്പൊ തന്നെ അത്യാവശ്യം ഷേപ്പൊക്കെ ആയി തുടങ്ങി, പുള്ളി വെയ്റ്റൊക്കെ കുറഞ്ഞു തുടങ്ങി. നമ്മള് വാക്കിംഗ് ഇപ്പൊ കുറവാണ്, മെയിൻലി സ്പ്രിംഗ് ബോളും ഫുട്ബോളൊക്കെ തന്നെയാണ് കൊടുക്കല്. നല്ല ഡ്രൈവ് ആണ് കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളത് ഫൈൻ ട്യൂൺ ചെയ്ത് ഇങ്ങനെ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നല്ല ഡ്രൈവ് ഉണ്ടാവും. അപ്പോൾ പുൾ ഡൗൺ ചെയ്യാൻ കുറച്ച് ടെൻഡൻസി കുറവുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആട്ടി ആട്ടി കൊടുക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമ്മളതിനെ ട്രിഗർ ചെയ്യണതിനനുസരിച്ച് പുള്ളി ഫുൾ ഡൗൺ ചെയ്യാനുള്ളൊരു താല്പര്യം വരും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, നമുക്ക് പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ല. റോഡ് ഡീലർക്കൊക്കെ ചെയ്യും എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു. പൊതുവെ എല്ലാവരും ഫീഡൊക്കെ കൊടുത്തു കഴിയുമ്പോൾ തടിച്ചു നിർത്താറല്ലേ നോക്കാം. നമ്മളിവനെ എടുത്തതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്, നമുക്ക് പറ്റണ പോലെ ഇവനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ക ഷോലയിലാണ്, ഷോലയിലുള്ള ഡോഗ്സ് വർക്ക് ചെയ്യില്ല അല്ലെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് എല്ലാവരും നോക്കുന്നത്. അത് ഡോഗ് ഇഞ്ചേർഡ് ആണ്, അങ്ങനെ അത് പതുക്കെ പതുക്കെ അവർ അതിനകത്തായിട്ട് കൊണ്ടുവന്നാൽ മാത്രം മതി. നമ്മളെല്ലാവരും ചെയ്യണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനേജ് നോക്കി ഡോഗിനെ വാങ്ങും, വീട്ടിലിടും, ഫുഡ് കൊടുക്കും. അത് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് ഡോഗിന് എന്തെങ്കിലും പാസ്റ്റ് എന്തെങ്കിലും ഹിപ്പിൻ ഇഷ്യൂസ് അങ്ങനെ പറയും. കാരണം ആ ഡോഗിന് പ്രത്യേകിച്ച് ഡ്യൂട്ടി ഒന്നും ഇല്ല വീട്ടിൽ. അപ്പം നമ്മൾ മാക്സിമം അവരെ എൻജോയ് ചെയ്യിക്കുക, അവരുടെ ആരോഗ്യം നല്ലപോലെ നമ്മൾ സൂക്ഷിക്കണം. ഇവനെ പതുക്കെ ട്രെയിനിങ് പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതായത് ഒബീഡിയൻസ് ടൈപ്പ്. ഇതിന് ഈ മരത്തേൽ അള്ളി പിടിക്കാനും ആ മതിലെ കയറിയിട്ടൊക്കെയാണിത് ഇതിനകത്തായിട്ട് ട്രിഗർ ചെയ്യും, അല്ലെ ടാർഗറ്റ് ഫോക്കസ് ചെയ്യാൻ നോക്കണേ. അതിന് നിലത്തൊന്ന് ചെന്തു ഒന്ന് ഈ രണ്ട് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അവൻ അതേ നോക്കുള്ളൂ.
നിലത്തു നിന്ന് ജമ്പ് ചെയ്ത് പിടിക്കാനുള്ള താല്പര്യം പുള്ളി കുറവാണ്. എനിക്ക് തോന്നുന്നത് ഇത്രയും പോസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് പുള്ളി അതിന് ട്രൈ ചെയ്ത് കുറവാണ്. അല്ല ഇപ്പോഴും ആ മരത്തിൻ്റെ ഒരു ഹെൽപ്പാണ് നോക്കുന്നത്. അപ്പോൾ പതുക്കെ ഞാനത് എനിക്ക് ഈ സ്പോട്ട് മാറ്റേണ്ട വരും. അപ്പോൾ ഇവിടെ മരം ഉള്ളതുകൊണ്ട് ചെയ്യാൻ എളുപ്പമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തത്. പിന്നെ തണലുമുണ്ട്. മെയിൻലി നമ്മൾ രാത്രി വർക്ക് ചെയ്യാറുണ്ട്. വീഡിയോ എടുക്കാൻ നേരത്ത് വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റ് വേണല്ലോ എന്ന് ഓർത്ത് മാത്രമാണ് ഈ ഒരു ടൈമിൽ ചെയ്യിപ്പിക്കുന്നത്. ഞാൻ നല്ല പവറിലാണ് നിൽക്കുന്നത്. എന്തോ ഒരു നേരം പണി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കണ്ട എനിക്ക് ഇവന് ഇഷ്ടപ്പെട്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു 5 മിനിറ്റ്സുള്ള ഫയർ മാത്രമല്ല ഇവനുള്ളത്. എത്ര നേരം വേണമെങ്കിലും കാണും. ഞാൻ കണ്ടിട്ടുണ്ട് ബോട്ട് നല്ല ഫയറുള്ള ഡോഗാണ്. ഷോ ലൈൻസ് ആണെങ്കിലും ഏത് ലൈൻസ് ആണെങ്കിലും നല്ല ഫയറുള്ള ഡോഗ്സാണ്. പക്ഷേ ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് അത്രേ കണ്ടിട്ടുള്ളൂ. ഞാൻ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് വേറെ ഡോഗ്സിലൊക്കെ. സ്പ്രിറ്റ് പോളൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ബോൾ ക്രേസൊക്കെ യൂസ് ചെയ്ത് ഇതുപോലെ സ്പ്രിങ് ബോളും ഫ്ലിറ്റ് ബോളൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്ലോപ്പായിട്ടേ ഉള്ളൂ. പക്ഷേ ഇവനെ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ഫയറെന്ന് പറഞ്ഞത് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിലായിട്ടുള്ളതല്ല. പിന്നെ എത്ര നേരം വേണമെങ്കിലും ഫയറിൽ നിൽക്കും എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ ഇവനെ തന്നെ അങ്ങ് എടുത്തത്. ഒട്ടും പ്ലാൻ ഉണ്ടായിരുന്നില്ല റോഡിന് മേടിക്കണമെന്ന്. ഇപ്പോൾ ഒരു പ്ലാനിലും ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഞാനും വൈഫിൻ്റെ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണാൻ പോയതാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത ദിവസം തന്നെ അഡ്വാൻസ് കൊടുത്ത് ഇവനെ കൊണ്ടുപോകും. അങ്ങനെയാണ് സംഭവിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ കടിച്ചു പോയി എന്തൊരു നേരം വേണമെങ്കിലും കടന്നോളൂ കേട്ടോ. പിന്നെ ഇവൻ്റെ ബൈറ്റ് ഔട്ടൊന്നും ആവില്ല. ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞ ഡോഗാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ബൈറ്റ് ഔട്ട് ആവാനുള്ള സാധ്യതകളൊന്നുമില്ല. പിന്നെ നമ്മൾ ചോദിക്കുന്നു കൊണ്ടാലും പരിപാടിയൊന്നുമില്ല. ഡോഗിൻ്റെ പല്ല് നന്നായി ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഫുഡ് കഴിക്കാൻ പറ്റണതിൽ എന്തെങ്കിലും ബോണൊക്കെ ഉണ്ടെങ്കിൽ അത് ക്രാക്ക് ചെയ്യാൻ പറ്റണം. അത്രേ ഉള്ളൂ ഈ പല്ലിൻ്റെ ആവശ്യം. അല്ലാണ്ട് ഇസ്റ്റർ ബൈറ്റ് ആവണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് അതോർത്ത് നമ്മൾ വർക്ക് ചെയ്യിക്കാതെ ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഷോയ്ക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഷോയിലൊരു മാനദണ്ഡമാണ്. ഇസ്റ്റർ ബൈറ്റ് ഉണ്ടാവണം, ബൈറ്റ് ഔട്ട് ആവാൻ പാടില്ല എന്നുള്ളത്. നമുക്കിവനെ ഷോയ്ക്ക് നടക്കാനൊന്നും ഒരു പ്ലാനില്ല. ഇവനെ പക്ക ഷേപ്പിൽ നിർത്താനുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇവൻ നല്ലൊരു ഇത് തന്നെയാണ്. എനിക്ക് ഇവൻ്റെ റെസ്പോൺസ് അങ്ങനെ തന്നെയാണ്. ഇവനെ കൊണ്ട് പറ്റും എന്നുള്ളത് ഇവൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവൻ്റെ അടുത്ത വർക്കൗട്ട് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വരാം. റോട്ടിൻ്റെ വർക്കൗട്ട് വീഡിയോ ഇടുക ഇടുകയെന്ന് പറയുന്നുണ്ട്. റോട്ടിനും നമ്മുടെ ബിറ്റിനൊക്കെ നമ്മൾ ഒരേ വർക്കൗട്ടാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. പിന്നെ ഇവന് സ്വിമ്മിങ്ങിന് കൊടുക്കുന്നുണ്ട്. സ്വിമ്മിങ് എല്ലാ ടൈമിലും നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടെ കുറച്ച് ദൂരമുണ്ട് നമ്മൾ പുഴയിലോട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്വിമ്മിങ് ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല. 2 തവണയൊക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ പറ്റുന്നത്ര ടൈമിൽ നമ്മൾ കൂടുതലും സ്പ്രിംഗ് ബോളും ഫ്ലിറ്റ് ബോളും ആണ് ചെയ്യിപ്പിക്കുന്നത്. ഫ്ലിറ്റ് ബോളിൻ്റെ വീഡിയോ നമ്മൾ പറ്റുന്നത്ര നേരത്തെ തന്നെ ഇടാം. വേറെ പ്രത്യേകിച്ച് അതൊന്നും പറയാനില്ല. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1.5 മണിക്കൂറായിട്ടുണ്ട്. പുള്ളി ഇപ്പോഴും ടയേർഡല്ല. കിതപ്പ് കൂടുതലുണ്ട് അവർക്ക്. പക്ഷേ അത് ഇഷ്യൂടെ കാര്യമല്ല. ഒരു 15 മിനിറ്റ് റെസ്റ്റ് എടുത്താൽ തന്നെ അത് കൂളാവും. പിന്നെ വർക്കൗട്ട് കഴിയുമ്പോൾ തന്നെ ഡോഗ്സിന് ഒരു ബ്രീഡിന് വെള്ളം കൊടുക്കുന്നു. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞവർ ബ്രീത്തിങ് നോർമലായിട്ട് ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ബ്രീത്ത് എടുക്കുന്നു. അപ്പോൾ പമ്പ് ചെയ്ത് വെള്ളം അകത്തിട്ട് കയറിപ്പോളുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിയ ഒന്നെങ്കിൽ ആഫ്റ്റർ ഫീഡിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1 ഹവർ 1.5 ഹവർ കഴിഞ്ഞിട്ടേ വർക്കൗട്ട് ചെയ്യാവുള്ളൂ. നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ വർക്ക് ചെയ്യിപ്പിച്ച് 1 ഹവർ റെസ്റ്റ് കൊടുത്തിട്ടാണ് ഫുഡും കാര്യങ്ങളും കൊടുക്കുന്നത്. അതിന് മുമ്പ് ജസ്റ്റ് ചെറുതായിട്ട് വാട്ടർ ഫീഡ് ചെയ്യും. അതിന് ഫുഡ് കഴിഞ്ഞിട്ടാണ് വെള്ളം കൊടുക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. റോട്ടൊക്കെ ഉള്ളവർ മാക്സിമം വർക്കൊക്കെ ചെയ്ത് നിർത്തിക്കുക. റോട്ടൊന്നല്ല, ഏത് ബ്രീഡ് ലാബ്രഡോർ തന്നെ വർക്ക് ഉണ്ടായത് ഡോഗാണ്. അവരെ നമ്മളിങ്ങനെ ഫുഡ് കഴിപ്പിച്ച് ഒരു പാവക്കുട്ടിയാക്കി നിർത്തിയേക്കാണ് എല്ലാവരും. അതാണ് അതിൻ്റെ ക്വാളിറ്റി എന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിൽ ഇഞ്ചെക്ട് ചെയ്ത് വെച്ചേക്കാണ് ഉപയോഗമായി. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക, ബ്രീഡിനെ മനസ്സിലാക്കുക. എല്ലാവരും ഉത്തരവാദിത്വത്തോടുകൂടി ഡോഗ്സിനെ പെറ്റിനെ വളർത്തിയെടുക്കുക. ചുമ്മാ ഒരു പെറ്റായിട്ട് മാത്രം കാണാണ്ട് അവരുടെ ഹെൽത്തിനും നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ട്. നമ്മളിപ്പോൾ ഫിറ്റായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കണ പോലെ ആയിരിക്കും ഇവരും. ഇവരുടെ എല്ലാ കേപ്പബിലിറ്റീസും ഉള്ള ഡോഗ്സാണ്. അപ്പോൾ ആ കേപ്പബിലിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത്ര തന്നെ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.